നമുക്ക് കൊച്ചി തന്നെ ആക്കാം. അതെ അതെ, ആരിയും സോണിയും ഒക്കെ കൊച്ചിയിലുണ്ടല്ലോ, അപ്പൊ നമുക്ക് കൊച്ചി തന്നെ ന്യൂ ഇയർ അങ്ങ് ആഘോഷിക്കാം. ഹലോ യൂട്യൂബ് മേറ്റ്സ്, നമ്മൾ അൻസ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അൻസ നാട്ടിലേക്ക് വരുന്നുണ്ട്, അപ്പോ നമുക്കൊരു കൊച്ചിയിലൊരു മീറ്റപ്പ് വെക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂ ഇയർ ആയിട്ട് പ്ലാനൊക്കെ ഓക്കെയാണ്, പക്ഷെ എനിക്ക് വരാൻ പറ്റുമെന്നറിയില്ല. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ വരണം, എന്നാലും നോക്കാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടാ, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ എല്ലാതും സെറ്റ് ആക്കാം കേട്ടോ. അപ്പം എല്ലാവരും റെഡിയല്ലേ? അപ്പൊ എല്ലാവർക്കും കൊച്ചിയിൽ വെച്ച് കാണാട്ടോ. ഇക്കാലങ്ങളെല്ലാരും ഈ ന്യൂ ഇയറിന്റെ ഒരു മീറ്റപ്പ് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഫോട്ടോ ചെയ്ത് വെച്ചിട്ട്. അപ്പൊ യൂട്യൂബ് മേക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിലുള്ള കുട്ടികളാണ്. അപ്പൊ അതിലെല്ലാവർക്കും വരാൻ പറ്റും എന്ന് പറഞ്ഞു, പക്ഷെ ഒരാൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവള് തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പൊ അവളുടെ ചാനലിന്റെ പേര് രുചി ലോകം എന്നാണ്, ജീന എന്നാണ് അവളുടെ പേര്. അപ്പൊ അവൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്രയും ലോങ് അല്ലേ, അപ്പൊ വന്നു കഴിഞ്ഞാല് അവൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. വന്നിട്ട് അന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന്റെ പേര് നീ ടെൻഷൻ എടുക്കുകയേ വേണ്ട, നമ്മൾക്ക് ഇവിടെ താമസിക്കാം. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവളോട്. അപ്പൊ അവള് നമുക്ക് ഇവിടെ കൊണ്ടുവരല്ലേ, ഇവിടെ താമസിപ്പിക്കുകയല്ലേ അല്ലേ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഓ, ന്യൂ ഇയർ നായി കിട്ടിയിരുന്നെങ്കിൽ അത് ഇപ്രാവശ്യം ന്യൂ ഇയർ കൊച്ചിയിലൊക്കെ പോയിട്ട് പക്ഷേ എനിക്ക് ആലോചിക്കാൻ കഴിയ. ഇനിയിപ്പോ ന്യൂ ഇയറിന് പോകുമ്പോ ഏത് ഡ്രസ്സ് ഇടുക? ഓ, എന്താണെങ്കിലും വേണ്ടില്ല, ഒന്ന് ന്യൂ ഇയർ പെട്ടെന്ന് ഒന്ന് ആയി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പോയിട്ട് അടിച്ചു പൊളിക്കായിരുന്നു ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ. മോനെ, അമ്മേന്റെ ഫോൺ ബെല്ലടിക്കണ്ടല്ലേ. സോണി, എടാ നീ എവിടെയാ? വീട്ടിലുണ്ടോ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. അതെ, എനിക്കൊരു ടെൻഷൻ പോലാ. എന്തായാലും ഇത്രയും ജനങ്ങൾ കൂടുന്നല്ലേ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചില്, ഒരുപാട് സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാർ. അപ്പൊ എനിക്ക് എന്തോ ഒരു തോന്നില്ലേ, ഇനിയിപ്പോ കൊറോണയുടെ ആ ഒരു ഇതൊന്നും തീർന്നിട്ടില്ലല്ലോ, പിന്നെ അടുത്ത കുന്തം വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു തോന്നില്ല ഇനി ഇത് മാറ്റി വെക്കാൻ വല്ല ചാൻസ് ഉണ്ടോന്ന്. അപ്പൊ ഒന്ന് നീ ഒന്ന് അന്വേഷിക്കോ, നിനക്ക് അടുത്തല്ലേ. ആ, നമ്മൾ മാത്രമല്ലേ ഇപ്പൊ കൊച്ചിയിലുള്ളത്, ബാക്കി എല്ലാവരും തീർത്തുന്നു തന്നെയല്ലേ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, അന്വേഷിക്കുക. വെറുതെ ഇങ്ങനെ സന്തോഷത്തിൽ ഒരുങ്ങി എല്ലാം റെഡി ആയിട്ട് ഇനിയിപ്പോ ഈ സംഭവം ഇല്ലെങ്കിലാ. ഓക്കെ, അത് ശരിയാണ്, ഞാൻ എന്തായാലും ഇക്കാനായിട്ടൊന്ന് പോയി നോക്കിയിട്ട് ഗ്രൂപ്പിൽ അറിയിക്കാം എന്തായാലും. ആ ആ ആ, ഓക്കേടാ, ഒന്ന് അന്വേഷിച്ചിട്ട് വാട്ടാ. നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ഫോട്ടോ കൊച്ചിയിൽ വെച്ചുള്ള മീറ്റപ്പും ന്യൂ ഇയർ ആഘോഷവും. എന്നാൽ ഫോട്ടോ കൊച്ചിയുടെ അവസ്ഥ ഉണ്ടോ? ഇതാണ്, കൊറോണ എല്ലാം കൊണ്ടുപോയി, നമ്മുടെ പ്രതീക്ഷകൾ മാത്രമല്ല ലോകം മുഴുവൻ. എന്നിരുന്നാലും അടുത്ത കൊല്ലം ഫോട്ടോ കൊച്ചിയിൽ വെച്ച് തന്നെ ന്യൂ ഇയർ ആഘോഷിക്കാം എന്ന പ്രതീക്ഷയിൽ ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ മലയാളീസ് പൊതുവെ ഉണ്ടില്ലെങ്കിലും ഉടുത്തില്ലെങ്കിലും ഉള്ളു പൊള്ളുന്ന വേദനയിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരുപാട് സന്തോഷത്തോടെ ഉത്സവമാക്കി മാറ്റുന്നവരാണ്. ആ നമുക്ക് ഈ കഴിഞ്ഞ ഒരു 2020 എന്ന് പറയുന്ന വർഷം ഒരു ആഘോഷവും ഇല്ലാതെ എല്ലാവരെയും ലോകം മുഴുവനും കുടുംബത്തിൽ തന്നെ ലോക്കാക്കി കളഞ്ഞതാണ് നമ്മുടെ കൊറോണ. അതിനെ അതിജീവിച്ച് നമ്മൾ വീണ്ടും തല ഉയർത്തിപ്പിടിച്ച് തിരിച്ചു വരികയാണ്. ഈ 2021 എന്ന് പറയുന്ന വർഷത്തിലെങ്കിലും നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതേപോലെ മറ്റുള്ള മഹാമാരികളെയൊക്കെ തോൽപ്പിച്ച് വിജയത്തിലേക്ക് വന്ന് വിജയം കൈവരിക്കാനാകട്ടെ എന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രാർത്ഥനയോടെ ആശംസിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. 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 എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ.